ഞാൻ തോമാൻസൻ. ഇന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് പോത്തും പച്ചക്കറിയും, പച്ചക്കറി വേസ്റ്റ് എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയാണ്. പച്ചക്കറി വേസ്റ്റ് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ അത് കൊടുക്കാമോ, അങ്ങനെ പറ്റിയാണ്. പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ തീറ്റയുടെ അളവ് കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ, കൈത്തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നവരുടെ അളവ് കുറയ്ക്കാം, പൈസ ലാഭിക്കാം. കാരണം ഹോൾസെയിൽ റീറ്റെയിൽ പച്ചക്കറി കടകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ക്യാബേജ് പോലെയുള്ളതിൻ്റെയൊക്കെ ആ മുകളിലത്തെ കവറിങ് അതുപോലെ ചീഞ്ഞ തക്കാളി അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവർ ദൂരെ കളയും. നമ്മളൊരു ബക്കറ്റോ കാര്യങ്ങളോ വെച്ചിട്ട് പരിചയം ഉണ്ടെങ്കിൽ അവരത് കളക്ട് ചെയ്ത് വെച്ചേക്കും, നമുക്ക് ഇവക്ക് കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ, അല്ലാതെ ചുമ്മാ അത് കൊണ്ടുവന്ന് എടുത്തിട്ട് കൊടുക്കരുത്. കാരണം ഇത് ഒത്തിരി വിഷവും കാര്യങ്ങളൊക്കെ അടിച്ച് വരുന്നതാണ്, ഒത്തിരി അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും. അതുപോലെ ചീഞ്ഞത് നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. ഒത്തിരി ചീഞ്ഞ നാശമായി പുഴുകളൊക്കെ ഉള്ളത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ചീഞ്ഞതും പുഴുക്കളും ഉള്ളതൊക്കെ ചെന്ന് ഇതിന് ഇൻഫെക്ഷൻ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ വഴി തെളിക്കും. ജസ്റ്റ് ഒന്ന് കഴുകുക, രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകുക, അല്ലാതെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഇട്ട് വയ്ക്കുകയൊന്നും വേണമെന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് കണ്ടമാനം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കരുത്. കാരണം നമ്മൾ വേറെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന പോത്ത്, പുറത്തുനിന്ന് കൊണ്ടുവന്നേക്കുന്ന പോത്ത് കൂടുതലും ഉണക്ക പുല്ലുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതായിരിക്കും. അവർ പെട്ടെന്ന് ഇത്ര ഫ്ലഷി ആയിട്ടുള്ള വാട്ടറി ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിച്ചാൽ ഇവരുടെ വയറ്റിൽ നിന്ന് ലൂസ് മോഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് കിട്ടണമെന്ന് പറഞ്ഞ് വരിച്ചു വാരി കൊടുക്കരുത്. ഇനി ലൂസ് മോഷൻ കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കുകയും വേണ്ട. അടുത്ത ദിവസത്തേക്ക് ചെറിയ വാടിയ പുല്ലോ അല്ലെങ്കിൽ നമ്മുടെ വൈക്കോല് കച്ചിലു പോലത്തെ ഉണക്ക പുല്ലുകളോ കൊടുത്താൽ മതി. ഇത് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ ക്വാണ്ടിറ്റി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിന് വയറ് ലൂസാകും, വയറ് ലൂസാകുന്ന ഉടനെ ഓടി പോയി ഡോക്ടറിനടുത്ത് പോയി മരുന്ന് മേടിക്കാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് അത്യാവശ്യം ചിലവ് കുറഞ്ഞ് നമുക്ക് പോകത്തുള്ള നല്ലൊരു കാര്യമാണ് ഈ പഴയ പച്ചക്കറിയും കാര്യങ്ങളും. ഓക്കെ, താങ്ക്സ്.